64,000 കിലോമീറ്റർ അതെ, മാത്രം അറുപത്തി കഴിഞ്ഞിട്ടുള്ള ഒരു നാലായിരം കിലോമീറ്റർ വണ്ടിയാണ് കൊണ്ടുപോയിട്ടുള്ളൂ. അല്ലേ? ഓക്കെ, പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമുക്ക് ഒരു 1-10 അങ്ങോട്ട് വരും. നമുക്ക് 11 മോളിൽ വാൻ റെലക്സ് കിടപ്പുണ്ട്, ആ 2013 മോള് വേറെ വി എക്സ് കിടപ്പുണ്ട്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ, ഇവര് 57,000 കിലോമീറ്റർ വിട്ടിട്ട് 2010 മോളിൽ സ്വിഫ്റ്റ് ഡിസൈർ വി എക്സ് ഇപ്പൊ 1-40 ആണെങ്കിലും വണ്ടി നോക്കുക. 1,40,000 മോള് ഓൾട്ടോ വണ്ടി നമുക്ക് ഒന്ന്. അടുത്ത 2022 മോള് ഓൾട്ടോ 100 എൽ എക്സ്. ഹലോ മിസ്റ്റർമാര്, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേഴ്സ്. അപ്പൊ ഇന്ന് നമ്മളുള്ളത് കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഇൻഡൽസിന്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പൊ ഡിക്സൺ ചേട്ടാ, അഡ്വാൻസ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പം ഈ പ്രാവശ്യം ഏകദേശം എത്ര സ്റ്റോക്ക് വണ്ടികൾ വന്നിട്ടുണ്ട്? നമ്മുടെ ഒരു 70+ വണ്ടി നമ്മുടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികൾ കിടപ്പുണ്ടോ? ഒരു 40,000 രൂപ സ്റ്റാർട്ട് ചെയ്ത വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. 40 തൊട്ട് എബോ ഒരു 9 ലാക്ക് വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഓണമാണ് വരുന്നത്. അപ്പൊ ഓണത്തിന് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു വ്യൂവർ വന്ന് ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും? നിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മൾ മാക്സിമം വണ്ടിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ അവർക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അക്സസറീസ് നമ്മുടെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, വണ്ടി നല്ല നീറ്റാക്കി പക്കയാക്കി. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷനും കാര്യമൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇപ്പൊ കസ്റ്റമേഴ്സിന് ഇപ്പൊ വണ്ടി നോക്കിയെടുക്കാൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ യൂസ്ഡ് കാർ വാലുവേഷന് വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ ഇത് നമ്മുടെ സ്ക്രീനിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കണക്കാണ്, ഇവിടെ വണ്ടിക്ക് പുറത്തെ ഡീലറിൽ നിന്നും പ്രൈസിൽ കൂടുതലാണ്, പക്ഷെ വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും വണ്ടി വിശ്വസിച്ചെടുക്കാൻ പറ്റും, ആ ഒരു ട്രസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ വണ്ടിക്ക് വില കൂടുതലാണെന്ന് പലരും പറയാറുണ്ട്, എനിക്കും അറിയാം, കാണുന്നവർക്കും അറിയാം, ഇവർക്കും അറിയാം, ഇല്ലേ? പക്ഷെ എന്നാലും ട്രസ്റ്റോടെ കൂടിയിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദിക്ഷൻ ചേട്ടാ, നമുക്ക് ആദ്യം അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടി തന്നെ തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമല്ല, ഈ വീഡിയോ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. കാര്യം ഏകദേശം 70-ഓളം വണ്ടികൾ കിടക്കും. ഒറ്റ ഇത്ര വണ്ടി കാണിക്കാൻ എന്തായാലും പറ്റത്തില്ല. ഇല്ല, പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ ഏറ്റവും ലോ ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ് നമുക്ക് ഒരു 2002 മോഡൽ മാരുതി 800 കാണിക്കും. മാരുതി 800 2002 മോഡൽ അടങ്ങും. ഈ കാണുന്നതാണ് അല്ലേ? അപ്പൊ ഇത്രയും പഴക്കം ചെന്ന വണ്ടിയായിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പൊ അത്യാവശ്യം ഓടിച്ചു പഠിക്കുക, അങ്ങനെയുള്ളവരും മാത്രം. 2002 വേറെ വേണി 2027 വരെ വണ്ടിക്ക് പേപ്പർ അടക്കം. 27 വരെ നിലവിലെ കണ്ടീഷൻ വരെ കുഴപ്പം, നിലവിലെ വണ്ടി കണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നും ഇല്ല. 2002 മോഡൽ വണ്ടിയാണ്. കാർബറേറ്റർ വണ്ടിയാണ് അല്ലേ? അതെ, കാർബറേറ്റർ വണ്ടി. അപ്പൊ ആ ഒരു കണ്ടീഷൻ നോക്കിയാൽ മതി, 40,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. എന്തെങ്കിലും കുറവ് ഇതിലെ? എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരും. ഇതിനകത്ത് റേറ്റ് കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ചെറിയ വ്യത്യാസം നമുക്ക് എടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, വണ്ടി കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ലോ ബഡ്ജറ്റ് വണ്ടി ഈ ഒരു കണ്ടീഷനിലാണോ കൊടുക്കുന്നത്? അതിന് വാഷിങ്ങും പോളിഷിങ് കാണാൻ അത് വരുന്നില്ല. ഓക്കെ, അത്യാവശ്യം ചെറിയൊക്കെ ആയി കിടക്കുവാണോ, ഒന്ന് നീറ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. അടുത്തൊരു ഓൾട്ടോ കിടപ്പുണ്ട്, ഒരു ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ. ഏതാ വരുന്ന മോഡൽ? 2012 മോഡൽ ഓൾട്ടോ എൽ എക്സ്. ഓക്കെ, എങ്ങനെ ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. 2012 മോഡൽ ഓൾട്ടോ എൽ എക്സ് ആണ് വണ്ടി. ഓക്കെ, ടയേഴ്സ് നാലൊരു ആവറേജിനും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ നോക്കുമ്പോഴും വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, സീറ്റ് കവർ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്, എ സി മാത്രം വരുന്നൊരു മോഡൽ. എ സി മാത്രം, ഹോസ്റ്റലെങ്കിലും എ സി മാത്രം, ഓൾട്ടോ എൽ എക്സ് എ സി മാത്രം. ഓക്കെ, എങ്ങനെയാ പ്രൈസ്? ഇത് പ്രൈസ് നമുക്ക് ഒരു 1-40 ആണെങ്കിൽ വണ്ടി നോക്കുക. 1,40,000 മോഡൽ ഓൾട്ടോ വണ്ടി നമുക്ക് 1-40 കൊടുക്കുക. ഓക്കെ, ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് നമുക്ക് ഒരു 1.5 വഴി ഫിനാൻസ് കിട്ടും. കിട്ടും, കിട്ടും. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് വണ്ടി ആക്കി വെക്കാം. ഓക്കെ, വണ്ടിയുടെ എക്സ്റ്റീരിയർ കണ്ടീഷൻ നോക്കുന്ന ടൈമില് ലെഫ്റ്റ് സൈഡിലത്തെ ഫെൻഡറിന്റെ അവിടെ ചെറിയൊരു തട്ടല്ലേ? കിലോമീറ്റർ എത്ര കൂടി? കിലോമീറ്റർ 1 ലാക്ക് കൂടുന്നുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അടുത്ത വീണ്ടും ഉണ്ട് ഓൾട്ടോ. 2010 മോഡൽ ഓൾട്ടോ LXi. എ സി പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ വണ്ടിയാണ്. ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമിൽ സീറ്റ് കവർ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്, നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്ന ഇന്റീരിയർ ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. പ്രൈസ് എങ്ങനെയാ വരുന്നത്? പ്രൈസ് നമുക്ക് 1.5 കൊണ്ട് വരും. ഫിക്സ് റേറ്റ് ഒന്നും അല്ല, ഈ പറഞ്ഞ വണ്ടിക്ക് അതെല്ലാം റേറ്റ് നെഗോഷിയേഷൻ ഉണ്ട്. 2016 മോഡൽ റെനോൾട്ട് കിഡ് RXC. ഓക്കെ, എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2016 മോഡൽ കിഡ് 800 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 37,000 കിലോമീറ്റർ ഉണ്ട് ഓട്ടോ. 37,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇന്റീരിയറിൽ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ക്ലിയർ എടുക്കാതല്ല നമുക്ക്. പ്രൈസ് എങ്ങനെയാ വരുന്നത്? പ്രൈസ് നമുക്ക് ഒരു 2,25 വരെ എത്തി വണ്ടി. 2,25,000. 2,25. ഓക്കെ, ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ? ഫിനാൻസ് നമുക്ക് ഒരു 2.5 ലോൺ കിട്ടും നമുക്ക് വണ്ടിക്ക്. 2 ലക്ഷം രൂപ മതി. സിവിൽ സ്കോറും ബാങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടും. ഓക്കെ, ഇതിപ്പോ അതർ ബ്രാൻഡ് വണ്ടിയാണ്, അപ്പൊ ഇതിനിപ്പോ വാറന്റി കാര്യങ്ങളൊന്നും കിട്ടില്ല? ഒന്നും കിട്ടത്തില്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, മൈന്യൂട്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ക്ലിയർ കൊടുക്കാം. അതെല്ലാം നമ്മുടെ കസ്റ്റമർ റേറ്റിന് അഡ്ജസ്റ്റ് വേണം, അങ്ങനെ ചെയ്തു കൊടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്തു. ഒരു കുഴപ്പമില്ല. 800 ദേ, എത്ര എണ്ണം വേണമെങ്കിലും ഇവിടെ കളക്ഷൻ അവൈലബിൾ കിടപ്പുണ്ട് നമ്മുടെ. വൈറ്റ് കളർ 2019 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 27,000 കിലോമീറ്റർ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, വണ്ടി എക്സ്റ്റീരിയറിൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല.
നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുവാണ്. വലിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്റീരിയറിൽ സീറ്റ് ഓവർ ഫ്ലോർ മാറ്റ് ഒന്നും വണ്ടിയിൽ വരുന്നില്ല. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. LXA ആണ് വണ്ടി. LXA വണ്ടി. പ്രൈസ് എങ്ങനെയാ വരുന്നത്? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ് ഈ ഒരു വൈറ്റ് കളർ വണ്ടിക്ക് പ്രൈസ്. 18 മോഡൽ 2019 ഓൾട്ടോ 900 LXA 27 കിലോമീറ്റർ സിംഗിൾ ഓണർ 3 ലക്ഷം രൂപ കൊടുക്കുക. നെക്സ്റ്റ് ഓൾട്ടോ 2021 മോഡൽ ഓൾട്ടോ 900 പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇൻബിൽറ്റ് മിക്സ് സിസ്റ്റം വരുന്നുണ്ട്. സീറ്റ് അവരുടെ ഫോർമാറ്റിക് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ അഡീഷണൽ ആക്സിലറി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആക്സിലറോ കാര്യങ്ങൾ നിലവിലൊന്നും ഇല്ല. എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 17,000 കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. പ്രൈസ് ചോദിക്കുന്നത്? പ്രൈസ് നമുക്ക് 375 കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഒരു 3.5 ലോൺ കിട്ടും വണ്ടി. 3.5 വരെ 3,50,000 ലോൺ കിട്ടും. 2022 മോഡൽ ഓൾട്ടോ 900 LXA 27,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ബോഡിയിൽ അത്യാവശ്യം മൈനൂട്ട് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ വണ്ടി എല്ലാം ഉണ്ടല്ലോ. ചെറിയ മൈനൂട്ട് സ്ക്രാച്ചുകൾ അതെല്ലാം നമുക്ക് ക്ലിയർ കൊടുക്കാം. ഓക്കെ, LXA ആണ് വണ്ടി. LXA ആണ് വണ്ടി. എത്ര കിലോമീറ്റർ കറങ്ങി? 27,000 കിലോമീറ്റർ ഓടുള്ളൂ. ഓക്കെ, അപ്പൊ 4 പുതിയ ടയേഴ്സ് കാര്യങ്ങളാണ്. ടയർസ് എല്ലാം നമ്മൾ തന്നെ മാറിയതാണ്. അത്യാവശ്യം ടയർ കുറവായിരുന്നു. നമ്മൾ ടയർ നമ്മൾ മാറ്റിട്ടുണ്ട്. 2022 ഓൾട്ടോ ലാസ്റ്റ് മോഡൽ വണ്ടി. പ്രൈസ് എങ്ങനെ വരും? പ്രൈസ് നമുക്ക് 385 കൊടുക്കാം. 385. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണം? നമുക്ക് ഒരു 3.5 വരെ വേണ്ടി ലോൺ. ഒരു 10-30 വരെ ലോൺ വണ്ടി ആയി കൊടുക്കാം. അടുത്ത ഓൾട്ടോ 800 ഏതാ? 2021 വീണ്ടും ഒരു VXA. എങ്ങനെ ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ്. VXA ആണ്. VXA ആണ്. VXA നമ്മൾ നേരത്തെ കണ്ട ഗ്രെയും ഈ ഗ്രെയും രണ്ടും VXA ആണ്. ഓക്കെ, ഇത് വരുമ്പോ 21,000 കിലോമീറ്റർ ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ കാണിച്ച വണ്ടിക്ക് എല്ലാം ഹിസ്റ്ററി ഉണ്ട്. എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. ഓക്കെ, എത്ര നാൾ വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്? ഇതിന് 18-നൊക്കെ 6 മാസം വണ്ടി. മറ്റേ 19 വണ്ണിയർ വാറണ്ടി. 3 ഫ്രീ സർവീസും കിട്ടും. ഓക്കെ, പ്രൈസ് വരുന്നത് എത്രയാണ്? പ്രൈസ് നമുക്ക് 2.90 കൊടുക്കാം. 2022 മോഡൽ എക്സ്പ്രസോ VXA പ്ലസ് വണ്ടി. ഓക്കെ, 39,000 കിലോമീറ്റർ വണ്ടി കൊടുത്തുള്ള സിംഗിൾ യൂസ് വണ്ടി. എത്രയാ പ്രൈസ് ചോദ്യം? ഇത് നമുക്കൊരു 4-40 വണ്ടി കൊടുക്കാം. 4,40,000 കൊടുക്കാം. ഓക്കെ, ബോഡിയിൽ അത്യാവശ്യം മൈനൂട്ട് സ്ക്രാച്ചുകളുണ്ട്. അതെല്ലാം സ്ക്രാച്ചും കാരണം എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടിയും ഫ്രഷ് സർവീസും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, ആ ഒരു ഫ്രഷ്നസ് അകത്ത് കയറുമ്പോൾ കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ, എസി പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തരുന്നു. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമുക്ക് 440,000 കൊണ്ട് നമുക്ക് 440,000 4.5 കാലം വണ്ടിക്ക് ലോൺ ഇട്ട് കൊടുക്കാം. ബ്ലൂ കളർ എക്സ്പ്രസോ 2022 മോഡൽ VXA പ്ലസ് വണ്ടി. 2022 മോഡൽ എക്സ്പ്രസോ VXA പ്ലസ് വണ്ടി വെറും 18,000 കിലോമീറ്റർ കൊണ്ട് സിംഗിൾ യൂസ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് ഇരിക്കുന്ന വണ്ടി. വണ്ടിയുടെ പ്രൈസ് എത്രയാ ചോദ്യം? നമുക്ക് 450,000 വണ്ടി നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ഇപ്പൊ എക്സ്പ്രസോ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ മൈലേജ് നമുക്ക് ഏകദേശം ഒരു 20 കമ്പനി 20 മേളിൽ മൈലേജ് നമുക്ക് 20 മൈൽ എന്തായാലും വണ്ടി കിട്ടും. ഡൗൺ പേയ്മെന്റ് നമുക്ക് 50,000 അടച്ചാൽ 30-40 പോലെ. അപ്പൊ ഈ കാണിച്ച വണ്ടിയിൽ നമ്മൾ വാറന്റി ഉള്ള വണ്ടിയും കാണിച്ചു. നമുക്ക് ഈ പറഞ്ഞ രണ്ട് വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും 1 ഇയർ വാറന്റി ഉൾപ്പെടെ വണ്ടിക്ക് വരുന്നുണ്ട്. ഓക്കെ, എക്സ്പ്രസോ ഇത് മാത്രമല്ല, റെഡ് കളർ കിടപ്പുണ്ട്, ഓറഞ്ച് കളർ കിടപ്പുണ്ട്, ഗ്രേ കളർ കിടപ്പുണ്ട്. ഇതെല്ലാം ഏകദേശം സെയിം മോഡൽ, സെയിം പ്രൈസിംഗ്. ഓക്കെ, ഇനി ഏതാ ലോ ബഡ്ജറ്റ് വണ്ടി? നമുക്ക് ഒരു ആൾട്ടോ, ഒരു കേരളം കിടപ്പുണ്ട്, ഒരു ഓൾട്ടോ കിടപ്പുണ്ട്. 2019 നമ്മൾ ഓൾട്ടോ 900 LXA സെക്കൻഡ് ഓണർ വണ്ടി. 37,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ടയർസ് 4 കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടയർ, പുത്തൻ ടയർ ഇട്ടു. ഇന്റീരിയറിൽ സീറ്റ് ഓവർ ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റ് വണ്ടിയിൽ വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു സ്റ്റീരിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടു ഡോർ പവറിന്റെ വരുന്ന മോഡലാണ്. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമുക്ക് 3,15 വണ്ടി കൊടുക്കാം. 3,15,000 കൊടുക്കാം. ഓക്കെ, ഈ ചോദിച്ച പ്രൈസില് റീസണബിൾ ആയിട്ടുള്ള നെഗോഷ്യബിൾ കാണും? തീർച്ചയായിട്ടും കാണും. ഓക്കെ, കാര്യം സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ചോദിച്ച പ്രൈസ് ഒന്നും ഫിക്സഡ് അല്ല. അതിനകത്ത് എല്ലാ പ്രൈസിലും മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് അപ്പൊ നിങ്ങൾ വരിക, വണ്ടി വന്ന് കാണുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മളെ നേരിട്ട് വണ്ടി കാണുക, സംസാരിക്കുക. മാക്സിമം ഇപ്രാവശ്യം വണ്ടി കൊടുക്കുമ്പോൾ ഓണത്തിന് സ്പെഷ്യൽ അക്സസറീസ് ഒക്കെ കൊടുക്കും. തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. ഓക്കെ, അടുത്ത ഇനി ഏതാ ലോ ബഡ്ജറ്റ് ഉള്ള? 2015 കേട്ടൻ കിടപ്പുന്ന കേട്ടൻ, ഒരു ഓറഞ്ച് കളർ വണ്ടി, ടാങ്ക് ഓറഞ്ച്. എങ്ങനെ ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 47,000 കിലോമീറ്റർ. 47,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 4 പുതിയ സ്റ്റോക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എക്സ്റ്റീരിയറിൽ നല്ല നീറ്റ് ആണ്. എത്രയാ കറക്റ്റ് ഒരു പ്രൈസ് ചോദ്യം? ഇത് പ്രൈസ് നമുക്ക് 250 കൂടി. ഓക്കെ, മാനുവൽ വണ്ടിയാണ്? മാനുവൽ ഉണ്ട്. ഓട്ടോമാറ്റിക് ഏതെങ്കിലും കിടപ്പുണ്ടോ? ഓട്ടോമാറ്റിക് ഒന്നും കിടപ്പില്ല നമ്മുടെ. ഓക്കെ, വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമിൽ ഇന്റീരിയർ നീറ്റ് ആക്കാനായിട്ടുണ്ട്. സീറ്റ് ഓവറിൽ എന്തൊക്കെയോ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റീരിയോ വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കാനായിട്ട് പറ്റുന്ന വണ്ടിയാണ്.
പതിനൊന്ന് മോഡൽ വേറെ എൽ എക്സ് കിടപ്പുണ്ട്, 2013 മോഡൽ വേറെ വി എക്സ് കിടപ്പുണ്ട്. ഓക്കെ, 11 മോഡൽ എങ്ങനെ ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓൺഷിപ്പ്, 74,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ, ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ സെക്കൻഡ് ഓർ വണ്ടി. ഓക്കെ, ടയർ കണ്ടീഷൻ 4 ഒരു ആവറേജ് ബാക്ക് ടയർ കഴിഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഫ്രണ്ട് ടയർ രണ്ടും ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും നോക്കണ്ട, അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തു. പോർഷ് ചെയ്തത് ഈ ഒരു കണ്ടീഷനിൽ വണ്ടി കൊടുക്കുന്നു. വണ്ടി കിടക്കുന്ന ഈ കിടക്കുന്ന കണ്ടീഷൻ നോക്കണ്ട, ഇതെല്ലാം വാഷിംഗ്, പോളിഷിംഗ്, പെയിന്റിംഗ്, ടച്ചപ്പ്, ക്ലീനിങ് എല്ലാം അതിനകത്ത് വരും, എല്ലാം ചെയ്ത് കൊടുക്കത്തുള്ളൂ നമ്മള്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് രണ്ടേ കാലം നമുക്ക് കൊടുക്കാം. ാണ് ഇത്. 100,000 കിലോമീറ്റർ ഉണ്ട്, 100,000 കഴിഞ്ഞാണ്. ഗ്ലാസ് ഫ്രണ്ട് പൊട്ടിയിരിക്കുകയാണ്, ഗ്ലാസ് അപ്പം ചിന്നിട്ടുണ്ട്, കല്ലടിച്ച് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കസ്റ്റമർ എടുക്കത്തില്ല. പക്ഷേ ഇത് കസ്റ്റമർ കാണിക്കാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്ന നമ്മളെ. 2013 മുകളിൽ വാൻഡർ വി എക്സ്, 100,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെ പ്രൈസ് ചെയ്തു? ഇത് നമുക്ക് 270,000. 270,000. ഓക്കെ, ഇത് വി എക്സ് ഐ വണ്ടിയാണ്. ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ 4-door പവറിന്റെ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ കൺട്രോൾ, റിവേഴ്സ് വൈപ്പർ സെൻസർ, അതുപോലെ ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് നമുക്ക് 2-2, 30-40 വണ്ടി ലോൺ കിട്ടും. അടുത്ത സ്വിഫ്റ്റ് ഡിസൈർ കിടപ്പുണ്ട്, 2010 മോഡൽ വി എക്സ്. 10 മോഡൽ വി എക്സ് സ്വിഫ്റ്റ് ഡിസൈർ, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഓൺഷിപ്പ് സിംഗിൾ ഓണർ, 4 പുത്തൻ ടയർ അടക്കുന്ന, വേറെ റീപ്ലേസ്മെന്റ് കാരണം ഒന്നും വണ്ടി നിലവിലില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. വണ്ടി എക്സ്റ്റീരിയറിൽ നോക്കുമ്പോ നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നോക്കി അനക്കട് നീറ്റ് ആണ്, ഇന്റീരിയർ നോക്കി ഇത്രയ്ക്ക് നീറ്റ് ആണ് അല്ലേ. ഒക്കെ വണ്ടി, സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ കറക്റ്റ്? കിലോമീറ്റർ ലോക്കൽ ആണ്, അവർ 57,000 കിലോമീറ്റർ ഉണ്ട് ഓട്ടോ. 57,000 കിലോമീറ്റർ, 2010 മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ വി എക്സ് ഐ വണ്ടി. ലഗേജ് സ്പേസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, സ്പേസ് നല്ല രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ലഗേജ് സ്പേസ് നോക്കിയോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്പേസ്, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. മാക്സിമം ലഗേജ് തന്നെ തള്ളി കയറ്റാൻ പറ്റും. ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് 2,20,000 കൊണ്ട് കൊടുക്കാം. 2,20,000. 2010 മോഡൽ ഡിസൈർ വി എക്സ്, ഹൈ ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. 2,20,000. ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും, പക്ഷേ 1 വർഷം മാക്സിമം, അല്ലെങ്കിൽ 2 വർഷം മാക്സിമം, അത്രേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത്രയും ഏജിംഗ് ആയിട്ടുള്ള വണ്ടികൾ മാക്സിമം റെഡി പേയ്മെന്റ് തന്നെ എടുക്കുന്നതാണ്. തീർച്ചയായിട്ടും കസ്റ്റമർ ചൂസ് ചെയ്യുമ്പോൾ കസ്റ്റമർ ലോൺ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അറേഞ്ച് കൊടുക്കാം. 2010 മോഡൽ എൽ എക്സ്, എസി മാത്രം വരും, എസി മാത്രം വരും വണ്ടി. ഓക്കെ, വണ്ടി എക്സ്റ്റീരിയറിലെയും അതിനോട്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലാതെ വലിയ ഡിന്റുകളും ആക്സിഡന്റോ കാര്യങ്ങൾ അങ്ങനെ വണ്ടിക്കൊന്നുമില്ല. ഓക്കെ, ടയർ കണ്ടീഷൻ 4 വലിയ കുഴപ്പമില്ലെന്ന് തന്നെ പറയാനുള്ള ഒരു 40% ടയർസ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഓക്കെ, ആക്സിഡന്റ് ഹിസ്റ്ററി വണ്ടിക്ക് നിലവിലൊന്നും ഇല്ല വണ്ടിക്കകത്ത്. 64,000 കിലോമീറ്റർ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,10,000 വണ്ടി കൊടുക്കാം. 1,10,000 കൊടുക്കാം. വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് അതന്നെ. ഫൈനൽ അല്ലല്ലോ? ഫൈനൽ അല്ല, ഈ പറഞ്ഞതിനും റേറ്റ് താഴും, ഇനിയും താഴും, മാക്സിമം ഈ ചോദിച്ച എല്ലാം ആസ്കിംഗ് പ്രൈസ് ആണ്. എന്നാ റേറ്റ് ഇനി നെഗോഷിയേഷൻ ഉണ്ടായിരിക്കും. ഒരു ഓൾട്ടോ കേട്ടൻ കിടക്കുന്ന ഏതാ മോഡൽ? 2013 മോഡൽ, 13 മോഡൽ ഓൾട്ടോ കേട്ടൻ ആണ്. എങ്ങനെ ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള? ഈ കിലോമീറ്റർ 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് രണ്ട് പുതിയ ടയർ വരുന്നുണ്ട്, ബാക്ക് ടയർ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമില് സീറ്റ് ഓവേഴ്സ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല, ഫ്ലോർ മാറ്റ് വണ്ടിയിൽ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെയാണ്? 2,00,000 രൂപയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 40,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ വരുന്ന വണ്ടികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പൊ ഡയറക്റ്റ് വരിക, വണ്ടി നോക്കുക, അതിനുശേഷം പ്രൈസില് ഇനിയും കുറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ മാക്സിമം കമന്റ് ചെയ്യുക, ഇങ്ങനെ മെൻഷൻ ചെയ്ത് തന്നെ കമന്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഒരു വീഡിയോ കണ്ട് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കുന്നതായിരിക്കും, മാക്സിമം അക്സസ് കൊടുക്കുന്നതായിരിക്കും. ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പാർട്ട് 2-ൽ നമ്മൾ ഏകദേശം 3.5 മുകളിലോട്ടുള്ള വണ്ടിയാണ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് കാർ വാലുവേഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഡിക്സൺ ചേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ സ്ക്രീനിലുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പിന്നെ ലൊക്കേഷനും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.